നിങ്ങൾ ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അദ്ദേഹം വെഞ്ഞാറമൂട് നടുവരെ വന്നത് എന്നുള്ളത്. റോയൽ ബ്ലൂ അസർവയുടെ കിഡിലോസ്കി സാധനം ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ജി വി ടിയിലുള്ള ട്രെൻഡായിട്ട് അക്വാ കളറിലുള്ള റോയൽ ബ്ലൂ ഫ്ലോർ ടൈൽ വിരിച്ചിട്ടുണ്ട്, ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട്. ഇന്ന് മുകളിലുള്ള ഈ ഫാന് തിരിയുന്നത് വരെ ഇതിലേക്ക് കാണാൻ പറ്റും. മുകളിലുള്ള റബ്ബർ തോട്ടം ഇവിടുന്ന് കാണാം. ഈ റോയൽ ബ്ലൂ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മുകളിലുള്ള റബ്ബർ തോട്ടത്തിൽ ആ മരത്തിലെ ഒരു കാക്ക വന്നിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ്. മാത്രമല്ല അതിൻ്റെ സൈഡിൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് എന്തെയ്യുന്നത് ഗാർഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിൻ്റെ സൈഡിൽ ക്ലാഡിംഗ് കൊടുത്തിട്ടുള്ളത് തേക്കിൻ്റെ കട്ട് പീസ് കൊണ്ടാണ് ക്ലാഡിംഗ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് ഒരു ബ്രാൻഡിനും കിട്ടാത്തൊരു പ്രിൻ്റാണ് ഈ റോയൽ ബ്ലൂ. വല്ലാത്തൊരു ലുക്കാണ് അസർവയുടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒക്കെ വ്യാജൻ എല്ലാം ഇറങ്ങും. അസർവയുടെ റോയൽ ബ്ലൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അസർവ ബ്രാൻഡിൻ്റെ റോയൽ ബ്ലൂ ടൈലിനെ കുറിച്ചിട്ടാണ്. അസർവ എന്ന ബ്രാൻഡ് തന്നെ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നതിന് ചോദിച്ചു വാങ്ങണം. ഒറ്റ കളർ ഒറ്റ പീസ് കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാർ ഇപ്പം റിലേറ്റീവ്സ് ഒക്കെ വന്ന ഇതെന്തോ ഒരേ ഒറ്റ കളർ ഇത് എന്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസാരം വന്നു. അതിനുശേഷമാണ് ഈ ടൈലി വിരിച്ചത്. ടൈലി വിരിച്ചപ്പോൾ അവരെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം പോസിറ്റീവാണ്. ടൈലി വിരിച്ചപ്പോൾ തകർന്നു പോയി. അവരെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ നെഗറ്റീവ് ഒക്കെ ആ പോസിറ്റീവില്, കാരണം വല്ലാത്തൊരു വൈബാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾ അവിടെ പോയി എടുക്കാന്നുള്ള വിചാരമായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞു വേണ്ട, ഇവിടെ അത്രയും ദൂരം വണ്ടി ഓടിച്ച് ഈ 15 ടൈല് വേണ്ടി ഇവിടെ സാധനം കൊണ്ട് തന്നു. അതെന്തായാലും അതിന് സിൽവാന 100% അഭിനന്ദിക്കുകയാണ്. ഹൈ ഡിയേഴ്സ്, ഞാൻ ബുക്ക് പേപ്പർ മുസ്തു. ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ വെഞ്ഞാറമൂട്, സുരാജ് വെഞ്ഞാറമൂടിനൊക്കെ നാട്ടിൽ തൊട്ടടുത്ത് പെരപ്പങ്കോടുള്ള രാജേഷ് സാറ് വീട്ടിലാണ്. KSRTC ഡ്രൈവറാണ്, അതെ നമ്മളെ ആനവണ്ടിയിലെ ഡ്രൈവറാണ്. അദ്ദേഹം നമ്മളെ സിൽവാനിൽ വന്നിട്ട് അസർവയുടെ റോയൽ ബ്ലൂ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഈ വീട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് അദ്ദേഹം വെഞ്ഞാറമൂട് അതുവരെ വന്നത് എന്നുള്ളത്. കിഡിലോസ്കി ഒന്നും പറയാനില്ല, തകർത്തു തിമിർത്തു വീടൊന്ന് കണ്ടു നോക്ക്. ഇതിന്റെ സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കെടുക്കും, ഷർട്ട് അയച്ചിട്ട് കെടുക്കാൻ തോന്നും. വല്ലാത്തൊരു ഫീലാണ്. റബ്ബർ ഗാർഡിന്റെ മുന്നിൽ വിശാലമായ മുറ്റത്ത് കട്ടൊക്കെ വിരിച്ച് നല്ല വിശാലമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ രണ്ട് ഫ്ലോറിലായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഈ വീടൊന്ന് കണ്ടു നോക്കാം. വിശാലമായിട്ടുള്ള മുറ്റത്ത് നമ്മളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നല്ല എന്താ പറയുക, ഇൻ്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ ഇങ്ങനെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുള്ള വീടാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ആംബിയൻസ് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ മുന്നിൽ വരവേൽക്കുന്നത്, നെഞ്ചു ഉയർത്തി നിൽക്കുന്നത് അതിൻ്റെ സിറ്റ് ഔട്ടാണ്. മനോഹരമായിട്ടുള്ള ഈ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ തന്നെ പില്ലറിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു സിറ്റ് ഔട്ടാണ്. 1, 2, 3, 4, 5, 6 പില്ലർ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നല്ല വ്യൂവിൽ കാണുന്ന വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട്. അതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ സിറ്റൗട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ഈ റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുന്ന നല്ല മന്ദമാരുത നമ്മളെ തൈകി വരുന്നത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഒരു റിലാക്സേഷനാണ്. സാധാരണ നമ്മൾ വീടുണ്ടാക്കുന്ന റെസ്റ്റ് നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഇത് നല്ല റിലാക്സ് മൂഡ് ചെയ്യുന്ന, എത്ര ടെൻഷനുള്ള സമയത്ത് വന്ന് നിൽക്കുകയാണെങ്കിലും ഇവിടെ വന്നിരിക്കുകയാണെങ്കിലും നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യും, എൻജോയ് ചെയ്ത് പോകും. അതിനാ അതിലേക്ക് മാച്ചായിട്ടുള്ളൊരു ഫ്ലോർ ടൈലാണ് റോയൽ ബ്ലൂ അസർവയുടെ കിഡിലോസ്കി സാധനം. ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ജി വി ടിയിലുള്ള ട്രെൻഡായിട്ട് അക്വാ കളറിലുള്ള റോയൽ ബ്ലൂ ഫ്ലോർ ടൈൽ വിരിച്ചിട്ടുണ്ട്, ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചിട്ടുണ്ട്. ജി വി ടി ടൈൽ ജോയിൻ ഫ്രീ ആയിട്ട് വിരിച്ചാൽ കൊള്ളുമോ എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കൊരു ഉത്തരം ഉദാഹരണമാണ്. മാത്രമല്ല എൽ ഷേപ്പിൽ ഈ വീടിന് മൊത്തത്തിൽ സിറ്റ് ഔട്ട്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീടൊക്കെ ഇങ്ങനത്തെ വീടാണ്, വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് കേട്ടോ. ഇവിടെയൊക്കെ പില്ലറിൽ ഇങ്ങനെ വെച്ചിട്ട് ആ പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വുഡിൻ്റെ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റിയൽ വുഡിൻ്റെ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരു ടൈലാണെന്ന് ഇരുന്ന് ഞാൻ ആദ്യം. അത് മാത്രമല്ല ഈ ചാരുപടി കിട്ടുള്ള നാനോ G7 Nano വൈറ്റാണ്. ഞാൻ G7 പ്രത്യേകം എടുത്ത് പറയാൻ കാരണം അതിൻ്റെ ആ വൈറ്റ്നെസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ വൈറ്റായിട്ട് നിൽക്കുന്ന, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന G7 വലിയ സ്ലാബാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടോ ചാരുപടിയായിട്ട് വിരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിറ്റ് ഔട്ടാണ്. ഈ എൽ ഷേപ്പിൽ കിടക്കുന്ന ഈ വലിയ സിറ്റ് ഔട്ടിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതിൻ്റെ ഫ്ലോർ ടൈലിനെ കുറിച്ചൊന്നും പറയാനില്ല. രണ്ട് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി വന്നാൽ മൂന്ന് സ്റ്റെപ്പാണുള്ളത്. മൂന്ന് സ്റ്റെപ്പ് കയറി വന്നു കഴിഞ്ഞാൽ റോയൽ ബ്ലൂയുടെ വിസ്മയമായിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. ഈ സിറ്റ് ഔട്ടിലെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മുന്നിലുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുന്ന കാറ്റ് ഇങ്ങനെ കൊണ്ടിരിക്കാൻ പറ്റും. ഈ റോയൽ ബ്ലൂവിൻ്റെ ഈ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അതിലൊന്ന് ടച്ച് ചെയ്ത് പോവും. ഇന്ന് മുകളിലുള്ള ഈ ഫാന് തിരിയുന്നത് വരെ ഇതിലിങ്ങനെ കാണാൻ പറ്റും. മുകളിലുള്ള റബ്ബർ തോട്ടം ഇവിടുന്ന് കാണാം. ഈ റോയൽ ബ്ലൂ നമ്മളിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മുകളിലുള്ള റബ്ബർ തോട്ടത്തിൽ ആ മരത്തിലെ ഒരു കാക്ക വന്നിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ഒരു വെള്ളം ഇങ്ങനെ എന്താ പറയുക, ഒരു നദി ഇങ്ങനെ ഒഴുകുന്ന പോലെ ഫീലാണ്, ഉണ്ടോ? വളരെ ഇവിടെ ഇങ്ങനെ വന്നിരുന്നാൽ അതിൻ്റെ കറക്റ്റ് വ്യൂ ഇങ്ങനെ കാണാൻ കഴിയും. എല്ലാ പില്ലറും ഞാൻ പറഞ്ഞത് തേക്കിൻ്റെ വുഡ് കൊണ്ട് ക്ലാഡിംഗ് ചെയ്തിട്ടുണ്ട്. തേക്കിൻ്റെ വുഡ് കൊണ്ട് ക്ലാഡിംഗ് ചെയ്തിട്ട് ഈ ഫ്ലോറിന് ജോയിൻ ഫ്രീ ആയിട്ടാണ്. ഇതിനെ നിങ്ങൾക്ക് ജോയിൻറ്റ് കണ്ടെത്താൻ കഴിയില്ല. നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്കേഴ്സ്,
നല്ല കൈപ്പിണിയുള്ള വർക്കേഴ്സിന്റെ ഒരു കലാവിരുദ്ധം കൂടെയാണ്. വളരെ ജോയിന്റ് ഫ്രീ ആയിട്ട് വളരെ ഭംഗിയിൽ വിരിച്ചിട്ടുള്ള റോയൽ ബ്ലൂവിന്റെ വ്യൂ ആണ്. അസർവയുടെ ഈ മെറ്റീരിയൽസ് ഇന്ന് കേരളത്തിൽ ചർച്ചാ വിഷയമാവാൻ കാരണം എന്താ അറിയോ? ഒന്നുമില്ല, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇതാണ് നമ്മുടെ എടവണ്ണ, എന്താ പറയുക, കേരളത്തിന്റെ അങ്ങേ തലക്കുള്ള എടവണ്ണയിലുള്ള എടക്കരയുള്ള ഉസ്താദിന്റെ, കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഉസ്താദിന്റെ വീട്ടിൽ വിരിച്ചിട്ട് ക്ലിക്കായിട്ടുള്ള ഈ പ്രിന്റ് ഇന്ന് നമ്മുടെ എന്താ പറയുക, സുരാജ് വഞ്ഞാറമ്പൂടിന്റെ, അത് കേരളത്തിന്റെ മറ്റൊരു അതിർത്തിയായ തിരുവനന്തപുരത്തിന്റെ ബോർഡറിലേക്ക് അടുക്കുന്ന ഈ സ്ഥലത്ത് ഇന്നിവിടെ വിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ലുക്ക് കേരളം മൊത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് അസർവ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു വിജയം കൂടെയാണ് ഈ ടൈൽസിന്റെ ഒരു വിജയം. നമ്മൾ സ്വിച്ച് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് നല്ല വലിയ മനോഹരമായിട്ടുള്ള ഒരു ഡോറാണ്, ഫുൾ ഡോറാണ്, തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഒക്കെ ഇവരെ പറമ്പ് നിർത്ത തേക്കാണ് കേട്ടോ, മറ്റേ ക്ലാഡിങ്ങിനൊക്കെ കൊടുത്തുള്ള തേക്കാണ്. നല്ല ഭംഗിയുള്ള ഒറ്റ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കടന്ന് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ഒന്ന് കടന്ന് നോക്കാം. കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വിശാലമായിട്ടുള്ള ഒരു സിറ്റിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ലിവിംഗ് റൂമിൽ ഒരു സിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം റെഡിമെയ്ഡ് നല്ല ഭംഗിയുള്ള സോഫയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇവിടെ ഒരു ടി വി യൂണിറ്റും, അതുതന്നെ ഇൻറ്റീരിയറിൽ നല്ല വാർഡ്രോബ്സൊക്കെ കൊടുത്ത്, നല്ല ബോക്സ് കൊടുത്തിട്ട് പ്ലൈവുഡിൽ, നല്ല ഇത് മരമാണ് മറ്റേ, ഇവിടെ ഇൻറ്റീരിയലൊക്കെ ചെയ്തിട്ടുള്ള പ്ലൈവുഡിന് നല്ല ഭംഗിയുള്ള വിനീറൊക്കെ കൊടുത്ത് നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ ഒക്കെ ഒരു ഈ വീടിൻ്റെ ഈ ഫർണിച്ചറും ഈ സോഫൊക്കെ എടുത്ത് കാണിക്കുന്നത് ഈ ഫ്ലോർ ടൈൽസാണ്. ഈ ഫ്ലോർ ടൈൽസിൽ ഈ വീടിൻ്റെ ഓരോ ലൈറ്റുകളും, മുകളിൽ കാണുന്ന എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഇതിൽ അതിൻ്റെ പ്രതിബിംബം കാണുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള എന്താ പറയുക, ഒരു വല്ലാത്തൊരു നീല സാഗരമാണ്. നമ്മൾ കടലിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിന്തകൾ വരുന്ന പറഞ്ഞാൽ പോലെ ഈ വീട്ടിലിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മനോഹരമായ മുഹൂർത്താണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കണ്ടോ, വളരെ മനോഹരമായിട്ടുള്ള എന്തെങ്കിലും ഇൻറ്റീരിയർ ചെയ്തിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. നമ്മളെ സിറ്റി ഏരിയയും ഡൈനിങ് ഹാളും തമ്മിൽ ഡിഫറെൻ്റ് ആയിട്ടൊരു ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ഏരിയയിൽ വിശാലമായിട്ടുള്ള സ്പേസ് ബാക്കിയുണ്ട്. സിറ്റൗട്ടിനെ പോലെ തന്നെ വലിയ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. അവിടെയാണ് നമ്മുടെ എന്തെങ്കിലും ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എട്ട് ആൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഡൈനിങ് ഹാളിൽ നിന്ന് ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു എക്സിറ്റ് ഉണ്ടാവും. ഫാമിലിയൊക്കെ വരികയാണെങ്കിൽ, ലേഡീസൊക്കെ ഫ്രണ്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ലേഡീസിനും കുടുംബത്തിനൊക്കെ വരുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇവിടെ ഒരു ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു നമ്മുടെ എൽ ഷേപ്പ് സ്വിച്ച് ഔട്ടിൻ്റെ ഒരു ഭാഗം ഇവിടെയും ഉണ്ട്, ഈ എക്സിറ്റിലും ഉണ്ട്. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. മനോഹരമായിട്ട് ഇവിടുന്ന് ഒരു എക്സിറ്റാണ് നമ്മളെ സ്വിച്ച് ഔട്ടിൻ്റെ ഒരു വ്യൂ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈ സ്വിച്ച് ഔട്ട് കൊണ്ട് വരുമ്പോൾ രണ്ട് ഉപകാരമുണ്ട്, രണ്ട് രീതിയിൽ ഫാമിലിക്കും ഗസ്റ്റിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ. ഇവിടെ നിന്നും നമ്മളെ ഹാളിലേക്ക് ഒരു എൻട്രി ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഫസ്റ്റ് ബെഡ്റൂമിൽ, ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, റോയൽ ബ്ലൂവിൻ്റെ വിശാലമായിട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ ബെഡൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, പുതിയ വീട് ഹൗസ്വാമിങ് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ റോയൽ ബ്ലൂവിൻ്റെ കറക്റ്റ് കാണാൻ, കണ്ണിന് കാഴ്ചക്ക് കറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു വിഷ്വലാണ് ഇവിടെ ഉള്ളത്. ബാത്റൂം അറ്റാച്ച്ഡാണ്. നമ്മൾ ബാത്റൂം ടൈൽസ് ഒന്ന് നോക്കാം. 4x2 പ്ലെയിൻ വൈറ്റും ഒരു അതിൻ്റെ ഒരു എന്താ പറയുക, ഹൈ ഗ്ലോസും തമ്മിലൊരു കോമ്പിനേഷനാണ് ബാത്റൂമിൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് 2x2 മാറ്റാണ്. വൈറ്റിൽ എപ്പോക്സിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് വിരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു വൺ പീസ് ക്ലോസറ്റും ഒരു ബേസിനും കൊടുത്ത് ഷവർ മിക്സറൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ബാത്റൂം. ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലാണുള്ളത്. ഈ ബെഡ്റൂമും റോയൽ ബ്ലൂവിൻ്റെ അതിമാരകമായിട്ടുള്ള ലുക്കാണ്. എന്താ പറയുക, കണ്ണഞ്ചിപ്പിക്കുന്ന ലുക്ക്, എന്താ നീലസാഗരത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള ഒരു ഫ്ലോർ ടൈൽസാണ്. ഇത് തിരഞ്ഞെടുക്കാൻ രാജേഷ് സാർ എന്നോട് പറഞ്ഞു, തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാണ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഭംഗി. ബാത്റൂം അറ്റാച്ച്ഡാണ്. നമുക്ക് ബാത്റൂം ടൈൽസ് ഒന്ന് കണ്ടു നോക്കാം. 4x2 ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത്. 4x2 അതും ഒരു ഐ ഗ്ലോസും തമ്മിലൊരു കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. വൺ പീസ് ക്ലോസറ്റും ഒരു ബേസിനും ഷവർ മിക്സറൊക്കെ ചെയ്തിട്ടുള്ള ഒരു മറ്റേ മാറ്റ് ടൈൽ ഫോറിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അപ്സ്റ്റെയറിനെ നമ്മളൊന്ന് കാണാം. ഇതിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. അതിന് മുമ്പായിട്ട് ഈ സ്റ്റെയറിനോട് ചേർത്തിട്ടാണ് ഇതിൻ്റെ ബേസിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ബോക്സ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അതിലേക്ക് ഒരു ടേപ്പ് ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട് കയറുന്നോട് തന്നെ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ സ്റ്റെപ്പ്. സ്റ്റെപ്പിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഡബിളായി ഇട്ടിട്ട് ഉരുട്ടിയിട്ടുണ്ട്. ഡബിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നാനോ വൈറ്റും അതിൻ്റെ റൈസിങ്ങിൽ നമ്മളെ റോയൽ അസർവയുടെ ബ്ലൂ, അസർവയുടെ ബ്ലൂം റൈസിങ്ങിൽ ഇട്ടിട്ട് സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വുഡിലാണ് ഇതിൻ്റെ ഗാർഡ് റെയിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ സൈഡിൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗാർഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതിൻ്റെ സൈഡിൽ ക്ലാഡിങ് കൊടുത്തിട്ടുള്ളത് തേക്കിൻ്റെ കട്ട് പീസ് കൊണ്ടാണ് ക്ലാഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ലിറ്റിംഗ് സിറ്റിംഗ് റൂം ഉണ്ടല്ലോ, സിറ്റിംഗിൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന നോക്കുമ്പോൾ, സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. മാത്രമല്ല ഈ പ്യുർ വൈറ്റ് ഉണ്ടല്ലോ, ഈ വൈറ്റ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കണ്ണിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു സമാധാനമാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര ഫീലാണ്, മുകളിലേക്ക് കയറി പോകാൻ ഇങ്ങനെ ആർത്തി വരികയാണ്.
എന്തായിരിക്കും ഇതിന് മുകളിലുള്ള അവസ്ഥ എന്ന് കാണാൻ വേണ്ടിയിട്ട്. സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്കൊരു ലാൻഡിംഗ് ഉണ്ട് ഇവിടെ. ലാൻഡിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു കയറുമ്പോൾ വൈറ്റ് സ്റ്റെപ്പും അസർവയുടെ ബ്ലൂവും തമ്മിലൊരു കോമ്പിനേഷനാണ്. അതുപോലെ ഈ ഗാർഡനിൽ ഇവിടെ ഫുൾ ഫ്രെയിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ക്വയർ പൈപ്പ് കൊടുത്തതോടുകൂടെ ഭയങ്കര സേഫ്റ്റിയാണ്. പെട്ടെന്ന് നമുക്ക് കുട്ടികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ വിശാലമായിട്ടുള്ള ഒരാളിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതിവിശാലമായിട്ടുള്ള ആൾ, അതിലെ അടിയിലുള്ള അതേ വലിപ്പം, ഈ ഹാൾ വിശാലമായി കിടക്കുന്നത് കാണുമ്പോൾ ഈ ആളിൻ്റെ ലുക്ക് കാണാനും ഈ വിശാലതയ്ക്ക് ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ നമ്മുടെ ഈ അസർവയുടെ ബ്ലൂ ഫ്ലോർ ടൈൽസിൻ്റെ ജോയിൻ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കാണാൻ കഴിയൂല. വല്ലാത്തൊരു മൂടാണ് ഇതിൽ. അതായത് ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അടുത്ത് ഇതുപോലത്തെ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന പോലെ ഇങ്ങനെ കായൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് ഇതിൻ്റെ പുറത്തേക്കുള്ള ബാൽക്കണി ഒന്ന് കണ്ടു നോക്കാം. ഈ ബാൽക്കണിയാണ് ഈ വീടിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇവിടെ റോയൽ ബ്ലൂവിൻ്റെ വിശാലമായിട്ടുള്ള ഈ ലുക്കും ഫ്രണ്ടിൽ കാണുന്ന തേക്ക് നമ്മളെ എന്താ പറയുക റബ്ബർ തോട്ടത്തിൽ നിന്ന് വരുന്ന കാറ്റും അത് രണ്ടും കൂടെ ഇങ്ങനെ സംയോജിപ്പിക്കുമ്പോണ്ടല്ലോ സുഖം ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാവിലെ യോഗാസനം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു എനർജിയാണ്. നമ്മുടെ കാളവണ്ടിയുടെ ഡ്രൈവറാണ് നമ്മളെ രാജേഷേട്ടൻ എന്ന് പറഞ്ഞത്. പുറത്തൊക്കെ പോകുന്ന ആളാണ്, ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നതാണ്. പക്ഷേ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അസർവയുടെ ഈ ബ്ലൂ ഷെയ്ഡാണ്. അദ്ദേഹം വാങ്ങുമ്പോഴും പറഞ്ഞു, ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. വാങ്ങി വിരിച്ചതിന് ശേഷം, ഹൗസ് വാമിങ്ങിന് ശേഷം ആ പറഞ്ഞവരൊക്കെ തിരുത്തി പറഞ്ഞു, കിഡു ലുക്കാണ് അസർവയുടെ റോയൽ ബ്ലൂ, കിഡു ലുക്കാണെന്ന് പറഞ്ഞത്. മാത്രമല്ല ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ്. ചെറിയ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടിയൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. മാക്സിമം ഇവിടെ നല്ല ടൈലൊക്കെ 2x2 നല്ല ടൈലൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഏരിയ അത്യാവശ്യം ഭംഗിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇങ്ങനെ പില്ലർ ലുക്കിലുള്ള കൈവരിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ ചെടിച്ചട്ടൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. വല്ലാത്തൊരു കോമ്പിനേഷനാണ് അതിൻ്റെ. ഈ ജനവാതിലിന് അതുപോലെ ബോക്സ് ടൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മെറ്റലിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലൂ നമ്മുടെ റോയൽ ബ്ലൂവിൻ്റെ അതേ പെയിൻ്റാണ് ഇതിന് അടിച്ചിട്ടുള്ള ബോർഡറിന്. ആ ബ്ലൂ പെയിൻറ്റും അതേപോലെ വൈറ്റും തമ്മിലൊരു കോമ്പിനേഷൻ തന്നെയാണ് ചുമരിൽ പെയിൻറ്റിനും കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ നിന്നാലും സമയം പോകുന്നത് അറിയില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ആ വ്യൂ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിലേക്ക് നാച്ചുറൽ ചേർന്ന് കിടക്കുന്ന, പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു അടിപൊളി വീടാണ്. പ്രകൃതിയിൽ ഏറ്റവും ഭംഗിയുള്ള കളറായിട്ടുള്ള ബ്ലൂ ഷെയ്ഡും ഇന്ന് ഒരു ബ്രാൻഡിനും കിട്ടാത്തൊരു പ്രിൻ്റാണ് ഈ റോയൽ ബ്ലൂ. വല്ലാത്തൊരു ലുക്കാ അസർവയുടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഒക്കെ വ്യാജൻ എല്ലാം ഇറങ്ങും. അസർവയുടെ റോയൽ ബ്ലൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അസർവ ബ്രാൻഡിൻ്റെ റോയൽ ബ്ലൂ ടൈലിനെ കുറിച്ചിട്ടാണ്. അസർവ എന്ന ബ്രാൻഡ് തന്നെ നിങ്ങൾ ആരെങ്കിലും വാങ്ങുന്നതിന് ചോദിച്ച് വാങ്ങണം. കാരണം ആ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത അതാണ്, റോയൽ ബ്ലൂ ആദ്യമായിട്ട് ഇറക്കിയത്. ഇനി അതേ ഇങ്ക്, അത്രത്തോളം ക്വാളിറ്റി ഇല്ലാത്ത ഇങ്ക് വേറെ എന്തെങ്കിലും XYZ ബ്രാൻഡിൽ അടിച്ചിറങ്ങുമ്പോൾ ഒരു പക്ഷേ ആ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ ഏത് കടയിൽ നിന്ന് വാങ്ങണമെങ്കിലും ഇഷ്ടപ്പെട്ട് വാങ്ങണമെങ്കിലും അസർവയുടെ റോയൽ ബ്ലൂ വാങ്ങണം. അസർവയുടെ ലോകം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അസർവ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ലോകം കൂടെ ഉണ്ടാവും, അതല്ലാത്ത ബാക്കി എല്ലാവരും കോപ്പിയാണ്. ഈ റോയൽ ബ്ലൂ എന്ന് മനസ്സിലാക്കണം എന്ന്. ഇത്രയും ലുക്ക്, ഈ ഫിനിഷിങ് ഈ ഗ്യാരണ്ടി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അസർവയുടെ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കണം. എന്തായാലും ഈ വീടിൻ്റെ മുകളിലുള്ള ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. നല്ല വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ് മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ബെഡ്റൂമും ഹാളും സിറ്റൗട്ടും കിച്ചനല്ലാത്ത എല്ലാ ഭാഗവും അസർവയുടെ ഈ ബ്ലൂ തന്നെയാണ്. ഈ വീടിൻ്റെ ഒരു എന്താ പറയുക ഒരു വിസ്മയമായി മാറുന്നതും ഈ ബ്ലൂ കളർ തന്നെയാണ്. ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. മറ്റേ ബാത്റൂമിൽ കണ്ട പോലെ തന്നെ ഒരു സത്വാരയും ഒരു ബ്ലൂ ഷെയ്ഡും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ്. മാത്രമല്ല ഒരു സ്പേസൽ ടെപ്പോക്സിറ്റ് വിരിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്ലോറിന് മാറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത്. വൺ പീസ് ക്ലോസറ്റും ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട്. ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഷവർ മിക്സറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബാത്റൂം. അപ്സ്റ്റെയറിൻ്റെ മുകളിലുള്ള ഈ ബെഡ്റൂമാണ് ഈ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ചിട്ടുള്ള റൂമാണ്. നല്ല വിൻഡോ കൊടുത്തിട്ടുണ്ട് ഇതിന്. നല്ല രീതിയിൽ തന്നെ രാത്രി വിൻഡോ തുറന്നിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ആ നാച്ചുറലായിട്ട് കിട്ടുന്ന ആ കാറ്റുണ്ടല്ലോ, പകലിലൊക്കെ കിട്ടുന്ന കാറ്റൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് വിൻഡോ സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സൈഡിലും വിൻഡോ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല നല്ല ഈ അസർവയുടെ ഈ ബ്ലൂ ടൈൽ തന്നെയാണ് ഈ റൂമിൻ്റെയും ഒരു പ്രത്യേകത. ഇതൊരു ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. നമ്മൾ ഈ ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. പ്യുർ വൈറ്റും അതുപോലെ തന്നെ ഒരു ഹൈലൈറ്റും തമ്മിലൊരു കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് ബാത്റൂമിൽ. സ്പേസർ ഇട്ടിട്ട് വൈറ്റ് കളർ എപ്പോക്സിയാണ് ഐ ഗ്ലോസിമേ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് കളറുമേ ഡാർക്ക് കളർ എപ്പോക്സിയാണ് കൊടുത്തിട്ടുള്ളത്. മാറ്റ് ടൈൽ 2x2 മാറ്റ് ടൈൽ ഇട്ടിട്ടുണ്ട്. വൺ പീസ് ക്ലോസറ്റൊക്കെ ചെയ്ത് ഷവർ മിക്സറൊക്കെ സെറ്റ് ചെയ്ത് ബേസിനൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബാത്റൂം. മനോഹരമായിട്ടുള്ള, അല്ലെങ്കിൽ വീട് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾ ഈ ലൈറ്റ് കളർ ഈ ബ്ലൂ അതേപോലെ വീട് കണ്ടപ്പോൾ നിങ്ങൾക്ക് കിച്ചൺ കാണാൻ താല്പര്യം ഉണ്ടാവും. നല്ല ഗ്ലാസിൻ്റെ ഡോർ കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല ഗ്ലാസിൻ്റെ ഡോർ ഫ്രെയിം കൊടുത്തിട്ട് കിച്ചണിലേക്ക് കടന്നു കഴിഞ്ഞാൽ 4x2 മാറ്റ് ടൈലാണ്. സ്പേസർ ടെപ്പോക്സ് ഇട്ടിട്ടുള്ള 4x2 നല്ല മാറ്റ്. കാരണം കിച്ചണിൽ എപ്പോഴും വെള്ളമൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഏത് സമയത്തും റഫായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ ഗ്ലോസി ടൈലല്ല ഉപയോഗിച്ചിട്ടുള്ളത്, മാറ്റ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മാത്രമല്ല നമ്മളെ ഇതിൻ്റെ കിച്ചൻ്റെ കബോർഡിന് ഉപയോഗിച്ചിട്ടുള്ളത് ഗാലക്സിയാണ്. പ്ലെയിൻ ബ്ലാക്ക്
ഗ്രാനൈറ്റ് ആണ്, ഗാലക്സി ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ വാർഡ്രോബ്സ് ഒക്കെ ഒരു വുഡൻ ഡിസൈനിലാണ് വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഹോമും ചിമ്മിനും ഒക്കെ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു കിച്ചനാണ്. അതുപോലെ തന്നെ ടൈല് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഡിസൈൻ ആക്കി വെച്ചിട്ടുള്ള വൈറ്റ് ടൈലാണ് വാളിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു സിങ്കും വെച്ചിട്ടുണ്ട്, ഡബിൾ ടാപ്പും വെച്ചിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു കിച്ചനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനോട് ചേർന്നിട്ട് തന്നെ റഫായിട്ട് വർക്ക് നടക്കുന്ന ഒരു ചെറിയ വർക്ക് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോറിലും ഇതേ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫ്ലോറിൽ ഉപയോഗിച്ച ടൈൽ തന്നെയാണ് എൻ്റെ വാളിലും ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല റഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു കിച്ചൻ ഇതിൻ്റെ വർക്ക് ഏരിയ ആയിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ കണ്ടല്ലോ ഈ മനോഹരമായിട്ടുള്ള വീട്. ഈ വീട് ഒരുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ അയാളെ മനസ്സും അതുപോലെ മനോഹരമായിരിക്കും അല്ലേ. അതെ, നമ്മളെ നാട്ടിലെ ഹീറോകളായിട്ടുള്ള എന്താ പറയുക, ആനവണ്ടി ഡ്രൈവറാണ് നമ്മളെ. ഇന്ന് കേരളത്തിലൊരു ട്രെൻഡാണല്ലോ ആനവണ്ടി, അതിൻ്റെ ഡ്രൈവറാണ് നമ്മുടെ രാജേഷ് സാറ്. കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലകൾക്കിടയിലൂടെ ഇങ്ങനെ കയറുന്നൊക്കെ അല്ലെ ഫോട്ടോകൾ നമ്മൾ കാണാറുണ്ട്. അതേപോലെ ഒരു നല്ല റബ്ബർ തോട്ടത്തിന് അടുത്ത് മനോഹരമായിട്ടുള്ള ഒരു വീട് വെച്ചാൽ രാജേഷ് സാറോട് ചോദിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് അദ്ദേഹം വീടിൻ്റെ ഫ്ലോറിന് ചൂസ് ചെയ്തിട്ടുള്ളത്. റോയൽ ബ്ലൂ, അതെ, അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റോയൽ ഫീലാണ്. അസർവ ബ്രാൻഡിലുള്ള റോയൽ ബ്ലൂ കണ്ടിട്ട് അദ്ദേഹം നമ്മളെ സിൽവാനിൽ വന്നതാണ്. ബുക്ക് ആൻഡ് പേപ്പർ ചാനലൊക്കെ കണ്ടിട്ട് സിൽവാനിൽ വന്നതാണ്. നമുക്ക് രാജേഷ് സാറോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് സാറേ, എങ്ങനെയുണ്ട് നിങ്ങൾ സിൽവാനിൽ എത്താൻ കാരണം എന്നാ? ഞങ്ങളിങ്ങനെ ടൈലെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീട്ടുകാരങ്ങളെല്ലാം ആലോചിച്ച് എങ്ങനെ എടുക്കണം എന്തെടുക്കണം എന്നിങ്ങനെയൊക്കെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഓരോരോ യൂട്യൂബുകൾ ഇങ്ങനെ എടുത്തു തുടങ്ങി. അങ്ങനെ യൂട്യൂബ് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ചാനലിൻ്റെ ഒന്ന് ബുക്കാൻ പേപ്പർ പുസ്തകത്തിൻ്റെ ചാനൽ ഒന്ന് ശ്രദ്ധിക്കാനിടയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെ കൂടുതലും മോനും വൈഫുമാണ് ഞങ്ങളെല്ലാവരും കൂടെ കൂടുതൽ അവരെല്ലാം കൂടുതൽ ഇതിനെപ്പറ്റി നോക്കി. ഞാൻ ഡ്യൂട്ടിക്ക് പോകും, അവരെങ്കിലും ഇവരാണ് കൂടുതലും കാര്യങ്ങളൊക്കെ ഒന്ന് ഏതൊക്കെ വേണം എന്തൊക്കെ വേണം സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ടപ്പം കുറച്ചും കൂടെ കാണാം കൊള്ളാം നമുക്ക്, പക്ഷെ ആദ്യമായിട്ട് കാണുന്നതാണ്, എന്ത് എങ്ങനെ ഇരിക്കും എന്നുള്ള ഒന്നും ഫീലായില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പൊ വേറെ ഒന്ന് രണ്ട് വീഡിയോസാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഞങ്ങൾ എന്ത് സിൽവാനിൽ, ഞാനും മോനും കൂടെ സിൽവാനിൽ വന്നായിരുന്നു. സിൽവാനിൽ വന്നു ആ അലക്സ് ചേട്ടനെ കണ്ടു. അപ്പൊ അപ്പോഴാണ് അദ്ദേഹം കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ആ ഒരു പിന്നെ വീഡിയോ ഇടക്കരയുള്ള ആ മറ്റേ ഉസ്താദിന്റെ വീഡിയോ കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് മനസ്സിനകത്ത് അതങ്ങ് പറഞ്ഞു. ഉടൻ തന്നെ ഞങ്ങൾ അവിടെ സിൽവാൻ നിന്നുകൊണ്ട് തന്നെ ആ വീഡിയോ ഞങ്ങളെ വീട്ടുകളിലൊക്കെ ഷെയർ ചെയ്തു, എങ്ങനെയുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊന്ന് ബുക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നത്. എനിക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം ഈ ഭാഗത്ത് വേറെ ആരൊക്കെ ഉണ്ടാവില്ല. ഇല്ല, ആദ്യമായിട്ടാണ് ഈ ഒരു കളറ്. എങ്ങനെ ഹൗസ്വാമിന് കുടുംബക്കാർ വന്നപ്പോ ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? ആദ്യം നമ്മൾ ഈ സാധനം വന്നപ്പോൾ ആൾക്കാർക്ക് വന്ന് ഒരുപാട് പേര് ടൈല് കാണാനും ഒരു പ്രത്യേക കളറായതുകൊണ്ട് എല്ലാം ഒറ്റ കളറാണെന്നൊക്കെ ഉള്ള ഒരു ചോദ്യം വന്നു. എല്ലാ ഇവിടെ എല്ലാം നമ്മൾ സാധാരണ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഓരോ റൂമിലും ഓരോ കളറാണ് എല്ലാത്തിനും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തത്, അപ്പൊ സാധനം കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ ഇറക്കുന്ന സിയേറ്റിക്കാർ വരും അന്തം വിട്ടു ഇത് എന്തോന്ന് കളർ എന്നുള്ള ഒരു തോന്നി. ഒറ്റ കളർ ഒറ്റ പീസ് കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാർ ഇപ്പം റിലേറ്റീവ്സ് ഒക്കെ വന്ന് ഇതെന്തോന്ന് ഒരേ ഒറ്റ കളർ ഇത് എന്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംസാരം വന്നു. അതിനുശേഷമാണ് ഈ ടൈലി വിരിച്ചത്. ടൈലി വിരിച്ചപ്പോൾ അവരെ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് പറഞ്ഞവരെല്ലാം പോസിറ്റീവ്. കാരണം വല്ലാത്തൊരു വൈബാണ്. ഞാൻ ആ സ്വിച്ച് ഔട്ടിലൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ അറിയാം നമ്മൾ ഇരുന്ന് പോകും, അല്ലാതെ പുറത്തുള്ള റബ്ബർ തോട്ടം വരെ സ്വിച്ച് ഔട്ടിൽ കാണാണ്. അത് അതോടുകൂടെ നിങ്ങൾക്ക് ആ സമാധാനായിട്ടുണ്ടാവില്ലേ? ഞങ്ങൾക്ക് വീട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എടുത്തത്. അപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളിപ്പോ നാട്ടുകാരല്ലെങ്കിൽ നമ്മുടെ കൂട്ട ഫ്രണ്ട്സിനെക്കാലും അല്ലെങ്കിൽ റിലേറ്റീവിനെക്കാലും നമുക്ക് നമ്മളാണ് ഇവിടെ വീട് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ഈ ഒരു നാനോ വൈറ്റിന്റെ വൈറ്റും ഇതെല്ലാം വന്നപ്പോ നമ്മുടെ ഈ വീട്ട് ഹൗസ് ഫാമിലി തന്നെ കുറച്ച് ബന്ധുക്കളും കുറച്ച് പേരെ ഉള്ളായിരുന്നു. പിന്നെ അന്ന് ഇതായിരുന്നു ലോക്ക്ഡൌൺ സമയം, കൊറോണ സമയം ലോക്ക്ഡൌൺ ആയിരുന്നു. അപ്പൊ അവ ഈ വന്നവര് അപ്പൊ വരാത്തവർക്ക് വേണ്ടി ഞാൻ ചെറിയ ഒരു ബിറ്റ് ഫോട്ടോസും ക്ലിപ്പ് എടുത്തു, ക്ലിപ്പൊക്കെ എടുത്തിട്ട് അതെനിക്കും കിട്ടി. അതാ ഞാൻ വരാൻ കാരണം. അതെ അതെ, അപ്പൊ ഞാൻ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. അപ്പൊ ഈ എന്റെ കൂട്ടുകാരും വരാത്തവരും ബന്ധുക്കളും അകന്ന ബന്ധുക്കളും എല്ലാവരും എന്നെ ഫോൺ മുഖാന്തരം ഇത് എവിടുന്ന് എടുത്തു എങ്ങനെയാണ് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ട് അവരങ്ങ് എന്താണ് പറയാ, തിരുവനന്തപുരം ജില്ലയില് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു തിരുവനന്തപുരം ജില്ലയിൽ പോലും ആരും പലരും ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണാൻ ഈ റോഡിൽ കൂടെ. ഇതിനേക്കാളും എനിക്ക് രസമല്ല, രാത്രി ഞങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്നപ്പം കുറച്ച് ആൾക്കാർ കാല് നിർത്തിയിട്ട് കുറച്ച് ഫാമിലിയാണ് ഒരു വന്നു ഇവിടെ വന്ന് എന്നോട് ചോദിച്ചു വീടൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണാം ചിലവരെ, കാരണം എന്താ ഒരു കുഴപ്പമില്ല, അവർ കന്യാളങ്ങര ഉള്ളവരാണ്, എമ്പായം കന്യാളങ്ങര. അപ്പൊ അവര് പറഞ്ഞു അവര് ഏഴ് പേര് സഹോദരങ്ങളാണ്, ഞങ്ങളെല്ലാം ഗൾഫിലാണ്. അപ്പൊ അവര് ബന്ധുവിട്ട് പോയപ്പം പോയപ്പോ കണ്ടു, പിന്നെ തിരിച്ച് വീണ്ടും കാല് നിർത്തിയിട്ട് ഇങ്ങനെ ഈ കളർ ഇഷ്ടപ്പെട്ടു. അപ്പൊ അവർക്കൊന്ന് കാണണം. അങ്ങനെ അവർ വന്നു, ഞങ്ങളെല്ലാം പിന്നെ കാണിച്ചു കൊടുത്തു. അവർ കളർ ഇഷ്ടപ്പെട്ടു, അവർക്ക്
വീട് തന്നെ ഇഷ്ടപ്പെട്ടു. വീട് വാങ്ങിച്ചാ കൊള്ളാന്ന് ഒരു മനസ്സ് തോന്നി. ആ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഫീൽ അതിന്റെ ഫ്രണ്ടിൽ. വീടിന്റെ സ്ഥലവും അങ്ങനെ കേട്ടോ, ഫ്ലോർ ടൈൽ മാത്രമൊന്നുമല്ല, ആ ടൈല് അതിലേക്കുള്ള പെയിന്റിന്റെ കളറ്, പിന്നെ ആ സ്ഥലവും, നിങ്ങൾ ആ സിറ്റ് ഔട്ടൊക്കെ ആർക്കാരും ഒന്ന് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒന്ന് താമസിച്ചാൽ കൊള്ളാന്നുള്ള അത് അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ആ മറ്റേ അവിടെ വന്ന് സിൽവാൻ അത്ര ദൂരം വന്ന് പർച്ചേസ് ചെയ്തതില് ഉള്ള ആ ബുദ്ധിമുട്ടുകൾ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സിൽവാനുമായിട്ടുള്ള ബന്ധം, ഇനി ആര് ചോദിച്ചാലും ഞാൻ ഉറപ്പായിട്ടും പറയുന്ന ഒരു ഒറ്റ ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ ഒരു 15 ടൈലിന്റെ കുറവാണ് അവസാനം, 15 എണ്ണം. അപ്പൊ ഞാൻ തന്നെ അങ്ങ് മോന്റെ അടുത്തും പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും, 15 ടൈലിന് വേണ്ടി ഒന്നിനും നമ്മൾ കാറ് കൊണ്ട് അവിടം വരെ പോകണം, അല്ലെങ്കിൽ പിന്നെ എറണാകുളമാണ് ഇപ്പൊ നമ്മളിപ്പോ അല്ലെ ട്രിവാൻഡ്രത്ത് എവിടെന്നാണെങ്കിൽ, അപ്പൊ അവിടെ ഒന്നിന്റെ റിലേറ്റീവ് ഒന്ന് അന്നേ പറഞ്ഞില്ല ഇവിടെ നിന്ന് എടുത്താൽ മതിയെന്ന്. അന്ന് ഞാൻ പറഞ്ഞല്ല കുഴപ്പമില്ല പിന്നെ എന്ന് പറഞ്ഞ് അവസാനം അലക്സേട്ടനെ വിളിച്ചു, ചേട്ടാ ഇങ്ങനെയാണ് നമുക്ക് ഒരു വിഷയമുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു, എടാ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എത്ര എന്താണ് ഹൗസ് വാമിങ് അടുത്ത് പോയി എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾ കാറിൽ അങ്ങ് വരട്ടോ, വേണ്ട ഒരു ഒരു ഇതിനെപ്പറ്റി ഒരു 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 ടെൻഷനും വേണ്ട. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചു, രാജേഷ് ഭായ് ഇവിടെ ഉണ്ട്, ഞാൻ പറഞ്ഞ വീട്ടിലുണ്ട്, കൊല്ലം ആ ഭാഗത്ത് ഞങ്ങൾ വണ്ടി വരുന്നുണ്ട്, കുഴപ്പമില്ല കേട്ടോ, കൊല്ലം ഞങ്ങൾ ആ കാറും കൊണ്ട് അവിടെ പോയി സാധനം എടുത്തു, രാത്രി 12 ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ അവിടെ പോയി സാധനം എടുത്തോളാം എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾ അവിടെ പോയി എടുക്കാന്നുള്ള വിചാരമായിരുന്നു, പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞു, വേണ്ട ഇവിടെ അത്രയും ദൂരം വണ്ടി ഓടിച്ച് ഈ 15 ടൈല് വേണ്ടി ഇവിടെ സാധനം കൊണ്ട് തന്നു. അതെന്തായാലും അതിന് സിൽവാന 100% അഭിനന്ദിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള വെഞ്ഞാറമൂടുള്ള ഈ സ്ഥലത്ത് എത്തിയിട്ട് എത്തിച്ചു സർവീസിന്റെ ഒരു സാധാരണ ഇപ്പൊ നമ്മൾ ടൈൽ അടച്ചിട്ട് നമ്മൾ ഇപ്പൊ ഒരു അത് ലോക്കലായിട്ട് പോയാൽ പോലും ഒരു പൈസ അടച്ചാൽ മാത്രമേ ടൈൽ വീട്ടിൽ കൊണ്ടുവരൂ. ഇത് നമ്മളെ ഒന്നും വേണ്ട, അവര് നേരെ വണ്ടി തിരിഞ്ഞു കൊണ്ട് വരികയാണ് ചെയ്തത്. അത്രയും ഒരു എന്താണ് നമുക്ക് സാർ ഇത്ര ദൂരത്ത് നിന്ന് ഞങ്ങളെ വിശ്വസിച്ച് അങ്ങോട്ട് വരുമ്പോ തിരിച്ചൊരു വിശ്വാസം തിരിച്ചുവരും ഞങ്ങളെ ബാധ്യതയാണ്. കാരണം ഞങ്ങൾ എപ്പോഴും എല്ലാവരോടും പറയും, വീഡിയോ കാണുന്ന ആളുകൾ എന്നോട് ചോദിക്കും, കാസർഗോഡ് നിന്നൊക്കെ വരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്നും വരുന്നുണ്ട്, നടുവിൽ നിന്നൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയും, നിങ്ങളിൽ ഞങ്ങളിൽ അർപ്പിച്ചൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് ഒരു പക്ഷേ നാളെ എത്തിക്കാൻ 10 ബോക്സ് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വിത്തിൻ 1 വീക്ക് ഉണ്ടെങ്കിലും ഞങ്ങൾ എത്തിച്ചു തരും. കാരണം അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു പക്ഷേ ഇന്ന് കഴിഞ്ഞ് നാളെ തന്നെ ഒരു പക്ഷേ 1 ബോക്സ് 2 ബോക്സ് എത്തിക്കാൻ കഴിയില്ല. പക്ഷേ കേരളത്തിൽ എവിടെയാണെങ്കിലും സിൽവാനിന് ഇതേ സർവീസ് നമ്മൾ കൊടുത്തുള്ളൂ. കാരണം CSI ഹോസ്പിറ്റലിൽ അടുത്ത് കൊല്ലത്ത് രാജേന്ദ്രൻ സാർ എന്ന ഒരാൾ അന്നേ പറഞ്ഞു, ഇനി കൊല്ലത്ത് എവിടെ വീടുണ്ടാക്കിയാൽ സിൽവാൻ പറയാം. കാരണം അദ്ദേഹത്തിന് ഇതുപോലെ ഒരു പീസ് ആവശ്യം വന്നപ്പോൾ എത്തിച്ചു എന്നുള്ളത് സത്യത്തിൽ ആളുകളെ മനസ്സിലേക്ക് കടക്കാനുള്ള ഒരു അവസരമാണത്. സത്യത്തിൽ ആദ്യത്തെ ലോഡ് ചെയ്യുമ്പോൾ ഓക്കെ ഓൾറെഡി ഡെലിവറി, പിന്നെ ചെയ്യുന്ന ആ സർവീസാണ് ശരിക്കും നിങ്ങളെ മനസ്സിലേക്ക് നമുക്ക്. ഇന്നിപ്പോൾ നിങ്ങൾ അവിടെ എത്തിയപ്പോൾ കിട്ടിയ സ്വീകരണം ആ സ്നേഹമൊക്കെ കിട്ടാൻ കാരണം നമ്മളെ കൊടുക്കുന്ന സർവീസും നമ്മളെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്. സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി പ്രൊഡക്റ്റേ ലൈഫിൽ നമ്മൾ ചെയ്യുന്നില്ല. കാരണം കൊടുക്കുന്ന പ്രൊഡക്റ്റ് നമുക്കൊരു വിശ്വാസം. കാരണം നിങ്ങൾ ഇതൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു 20 ആള് 10 ആളുകൾ സാധനം എടുക്കാൻ വരുമ്പോഴാണ് നമ്മൾ ഇതുവരെ ചെയ്തൊരു ഹാർഡ് വർക്കിന് അല്ലെങ്കിൽ ചെയ്തൊരു ജോലിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ സാറ് പൊതുവെ ഒരു ബ്ലൂ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ട്, ഒരു ബ്ലൂ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. നമ്മളെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ സാറേ. ഇത് വൈഫാണ്, സന്ധ്യ. സന്ധ്യ മാഡം പെരുപ്പങ്കോട്ടാണ്, ഞങ്ങളെല്ലാം പെരുപ്പങ്കോട്ടാണ്. അതെ. ഇത് മോള് ഇപ്പം സ്കൂളിൽ നിന്ന് വിട്ട് വന്നതേ ഉള്ളൂ. ഇത് വൈഫിന്റെ അമ്മയാണ്. ഞങ്ങളെല്ലാം പെരുപ്പങ്കോടുകാരാണ്. ഞങ്ങളെല്ലാം ഇവിടെ ഉള്ളവരാണ്, പെരുപ്പങ്കോടുകാരാണ്. അതേപോലെ മകളെ പേരും അറിയില്ലല്ലോ. ദുർഗ ആ മകളെ പേരാണല്ല. ഇത് മകനാണ്. ഇത് മകനാണ്. ഇത് ഇവൻ നമ്മുടെ എഡിറ്ററും കൂടെയാണ്. കീബോർഡിസ്റ്റാണ്. സ്വടികം നമ്മളെ പേര് തന്നെ വിളിച്ച് ലാലേട്ടൻ്റെ പേര് ആണല്ലേ. പിന്നെ അത്യാവശ്യം ക്യാമറ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു മുകളില് സെറ്റിംഗ്സ് ഒക്കെ ചെയ്താണ്. എന്താ പേര് വന്നു? കൈലാസ് എന്നാണ് പേര്. അദ്ദേഹത്തിന്റെ മൂത്ത മകനാണ്. കണ്ടാൽ ഏട്ടനിയന്മാരാണ് തോന്നിയുള്ളൂ. സത്യം ഞാൻ ചോദിച്ചത് അദ്ദേഹത്തിനോട്. കാരണം മൂപ്പര് നമ്മളെ എന്താ പറയാ, ഇത്രയും ഒരു നിറഞ്ഞ മനസ്സാവുമ്പോ പ്രായം തോന്നിക്കുന്നില്ല മൂപ്പര്. ഏട്ടനിയന്മാരെ ഒരു ഫീലാ തോന്നി. എന്തായാലും ഈ കുടുംബത്തിന്റെയും നമ്മളെ ഇവരൊക്കെ സന്തോഷത്തിൽ പങ്കുചേരാൻ സിൽവാന്റെ ഒരു അവസരം തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒരു കാര്യം ഇവിടെ പറയാനുള്ളത്, ഇതിപ്പം എന്റെ അമ്മ കോളേജിലെ പ്രൊഫസറായിരുന്നു, മരിച്ചുപോയി. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു നല്ല രീതിയിൽ ഒരു വീട് വെക്കണം. എന്റെ അച്ഛനെട്ടാണ് അച്ഛന്മാരുന്നു, നല്ല രീതിയിൽ വീട് വെക്കണമെന്നൊരു ആഗ്രഹം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മയുടെ പെൻഷന്റെ പൈസകളും കൂടെ എടുത്താണ് ഈ വീട് ഇത്രയും എത്തിച്ചത്. അപ്പൊ ഇത് യഥാർത്ഥം പറഞ്ഞ ഇത് അമ്മയുടെ ഒരു വീടാണ്, അമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. സത്യത്തിൽ അമ്മയുടെ മനസ്സ് ഏത് മക്കളും ഒന്ന് ഒരു വീട് വെക്കുക എന്നുള്ളത് വല്ലാത്തൊരു ആഗ്രഹമായിരിക്കും. ആ ഒരു സാക്ഷാത്കാരം കൂടെ, കാരണം അദ്ദേഹത്തിന്റെ അമ്മ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇപ്പോ ആത്മാവിന് നിത്യശാന്തി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് ഈ സുന്ദരമായ നിമിഷത്തിൽ പങ്കുചേരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഈ വീടും ഈ വീടിലെ ഐശ്വര്യമൊക്കെ അദ്ദേഹത്തിന്റെ അമ്മ തന്നെയാണ്. അതുപോലെ അമ്മമാരെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന മക്കളുള്ളതാണ് നമ്മളെ കേരളത്തിന്റെ തന്നെ ഏറ്റവും വലിയ വിജയം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. മാത്രമല്ല ബുക്ക് ആൻഡ് പേപ്പർ മുസ്തു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക. താങ്ക് യു.